ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദി ആഘോഷങ്ങൾക്ക് വെള്ളിയാഴ്ച സമാപനമാവും. സമാപന സമ്മേളനം നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനം വെള്ളിയാഴ്ചയാണ് നടക്കുക. ഒരു വർഷം നീണ്ടുനിന്ന വിവിധ പരിപാടികൾക്കാണ് വെള്ളിയാഴ്ച സമാപനമാവുന്നത്. കലാ, കായിക, വൈജ്ഞാനിക രംഗത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റം കാഴ്ചവെക്കുന്ന ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അക്കാദമിക രംഗത്തും മികവാർന്ന നേട്ടം കൈവരിച്ചിട്ടുണ്ടെന്നും SSLC പരീക്ഷയിൽ 100% വിജയം തുടർച്ചയായി നിലനിർത്തി വരുന്നതായും സ്കൂൾ അധികൃതർ പറഞ്ഞു. +2 പരീക്ഷയിലും ഉന്നത വിജയത്തോടൊപ്പം അച്ചടക്കബോധമുള്ള സുരക്ഷിതമായ ക്യാമ്പസ് എന്നത് സ്കൂളിൻ്റെ മുഖമുദ്രയാണെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് ചടങ്ങിൽ അധ്യക്ഷനാവും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു, ജില്ലാ പഞ്ചായത്ത് അംഗം നാസർ എസ്റ്റേറ്റ് മുക്ക് തുടങ്ങി സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. ആദ്യകാലത്ത് രൂപീകരിച്ച സ്കൂളായ ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 1922 രൂപീകൃതമാകുന്നത്. ഈ സ്കൂളിൻ്റെ 100 പൂർത്തിയായ സ്ഥിതിക്ക് ഒരു വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് കഴിഞ്ഞ വർഷം ജനുവരി തുടക്കമായി. ബിരിയാണി ചലഞ്ചിലൂടെ പണം സമാഹരിച്ച് പൂർവാധ്യാപക വിദ്യാർത്ഥി സംഗമം 1000+ കുട്ടികൾ ആൾക്കാർ പങ്കെടുത്തു. തുടർന്ന് യാത്രയപ്പ് സമ്മേളനം, കലാവൈജ്ഞാനിക സാഹിത്യ മത്സരങ്ങളൊക്കെ നടത്തുകയുണ്ടായി. ഈ ശതാബ്ദി ആഘോഷത്തിൻ്റെ സമാപന സമ്മേളനം ഈ മാസം 19 മറ്റന്നാൾ വെള്ളിയാഴ്ച രാവിലെ 10 നമ്മുടെ ബഹുമാന്യയായ ലിൻഡോ ജോസഫ് MLA അധ്യക്ഷതയിൽ നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യുകയാണ്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി, കുഴിത്തൂർ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ ദിവ്യ ഷിബു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ നാസർ എസ്റ്റേറ്റ് മുക്ക് അടക്കമുള്ള രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക നായകർ പങ്കെടുക്കും. മുക്കത്ത് ചേർന്ന വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഷക്കീബ് കീലത്ത്, PTA പ്രസിഡന്റ് ഷെരീഫ് കൂട്ടക്കടവത്ത്, SMC ചെയർമാൻ ആസാദ് മാസ്റ്റർ, KV സലാം മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.